हाई फ्रेंड्स वेलकम बैक माय चैनल। अब प्रसीदा किचन इन बटूर रेसिपी वन ना किडिल बटूर एंगने पेरफेक्ट यानि का या मैदापुड़ी तैरुआं एड़वच्द। अब अदायदुपोले वलियोरु पात्रम एडुत्तु वेच्चिट्टुंड। अतिलेक्क नमुक्क मैदा इट्टु कोडुक्काम। 4 कप्प मैदापोडियाण ഞാനിവിടെ എടുക്കുന്നത്। 4 കപ്പിന് ഞാനിവിടെ ഒരു 1/4 കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത്। നോർമൽ മിൽമയിൽ നിന്ന് കിട്ടുന്ന മിൽമയുടെ തൈരാണ് എടുത്തിരിക്കുന്നത്। 4 കപ്പ് മൈദാപ്പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ടു കൊടുത്തു। അപ്പോൾ 1/4 കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്। ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്। പിന്നെ 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്। ഒരുപാട് വേണ്ട ട്ടോ। പിന്നെ ഇത് ഈനോ സാൾട്ട് ആണ് ട്ടോ। ഇത് 10 രൂപയുടെ പാക്കറ്റ് ആണ്। അപ്പോൾ ഇതിൽ ഞാനിപ്പം കുറച്ച് താമസിച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഒരു 1/4 ടീസ്പൂണേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ। ഇപ്പോൾ ഇത് ഫുൾ ആയിട്ട് ചേർക്കുകയാണെങ്കിൽ ഒരു അരമണിക്കൂറിനകം നമുക്ക് ഈ ഒരു ബട്ടൂര തയ്യാറാക്കാൻ പറ്റും। അപ്പോൾ നമ്മൾ ഈ ഈനോ സോൾട്ട് കൂടുതലോ ഇടുകയാണെങ്കിൽ ഉടൻ തന്നെ ഉണ്ടാക്കാം, കുറവാണെങ്കിൽ നമുക്ക് ഓവർനൈറ്റ് ഒക്കെ വെക്കാം ട്ടോ। അതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തു। അതിനുശേഷം ഞാനിവിടെ വെള്ളം കുറേശ്ശെയായിട്ട് എടുത്തിട്ടൊന്ന് നമ്മുടെ ഈ പൊറോട്ടയുടെ മാവൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കുക, കാരണം കുറച്ച് സ്റ്റിക്കി ആയിട്ട് വരണം, കുറച്ച് മാവ് ഇത്തിരി ലൂസായിട്ടാണ് കിട്ടേണ്ടത്। അപ്പോൾ ഒത്തിരി ഹാർഡായിട്ട് മാവ് വരാൻ പാടില്ല। 4 കപ്പ് മൈദാപ്പൊടിക്ക് ഞാനിവിടെ 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്। നല്ല ഇപ്പം തന്നെ നല്ല സോഫ്റ്റാണ്। ഞാനിത് അടച്ചു വെക്കുകയാണ്, രാത്രിയിൽ ഇതുപോലെ മാവ് കുഴച്ച് വെച്ചിട്ട് രാവിലെ ഉണ്ടാക്കാൻ പറ്റും, നല്ല ടേസ്റ്റിയാണ് കേട്ടോ। ഞാൻ മിക്കപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട്। പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈനോ അത് ഫുള്ളായിട്ട് ആ ഒരു 10 രൂപ പാക്കറ്റ് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു മണിക്കൂറോ അരമണിക്കൂറിനകം നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും। ഇതിപ്പോൾ ഞാൻ ഓവർനൈറ്റ് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് ഉണ്ടാക്കുന്നത് കണ്ടോ। ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും കേട്ടോ, ഏറ്റവും നല്ലതാണ്। അതല്ലെങ്കിൽ രാവിലെ റെഡിയാക്കി വെച്ചിട്ട് വൈകുന്നേരം ഡിന്നർ കണക്കാക്കി ഡിന്നറിന് ഉണ്ടാക്കി കഴിക്കാം। ഇത് ചൂടോടെ ഈ ഒരു ബട്ടൂര കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്। ഇത് നമുക്കിനി ഇത് ചെറിയ ചെറിയ ഉരുളകളാക്കാം. അത് എന്താ ഇങ്ങനെ പൊറോട്ടയ്ക്കൊക്കെ മാവ് ഉരുട്ടുകളെ അതുപോലെ തന്നെയാണ് എടുക്കേണ്ടത്। നല്ല സ്റ്റിക്കി ആയിട്ടാണ് ഇരിക്കുന്നത്, കയ്യിലൽപ്പം ഓയിൽ പുരട്ടിയിട്ട് ഉരുട്ടിയെടുക്കണം കണ്ടോ, ഇതേപോലെ സ്റ്റിക്കി ആയിട്ടാണ് കറക്റ്റ് പരുവം। അപ്പം ഞാൻ കയ്യിലൽപ്പം ഓയിൽ പുരട്ടിയിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഈ പൂരിയുടെ ബോളില്ലേ അതിനേക്കാൾ കുറച്ചുകൂടെ വലുത്. എന്നിട്ട് ഇത് നമ്മൾ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഓരോ ഉരുളയും ഒന്ന് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ഓരോ ഉരുള എടുക്കുമ്പോഴും കയ്യിൽ അല്പം ഓയിലും കൂടെ പരട്ടി കൊടുക്കണം. ഈ ഒരു ഷീറ്റിൽ വച്ചിട്ട് ആദ്യം ഇതുപോലെ കൈ വെച്ചിട്ട് ജസ്റ്റ് കൈ വെച്ചിട്ട് നിറയെ എണ്ണ അപ്ലൈ ചെയ്തിട്ട് അങ്ങനെയും പരത്തിയെടുക്കാം. ഞാനിത് കുറച്ചും കൂടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് അതായത് ഈ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഇങ്ങനെ മടക്കിയതിന് ശേഷം വീണ്ടും ഇതുപോലെ പ്ലേറ്റ് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്യും, അപ്പോൾ കറക്റ്റ് ഷേപ്പ് കിട്ടും. അതിങ്ങനെ വലിഞ്ഞു പോകും, മൈദ ആയതുകൊണ്ട് തിരിച്ച് അതേ ലെവലിൽ തന്നെ ആവും. എന്നിട്ട് കയ്യിൽ വീണ്ടും ഓയിൽ പുരട്ടി കൈയുടെ സൈഡ് കൊണ്ട് ഇങ്ങനെ പരത്തിയെടുക്കണം, കാരണം നമ്മൾ പൊറോട്ടയൊക്കെ ഉണ്ടാക്കുന്ന അതേ മെത്തേഡ് തന്നെയാണ് കണ്ടോ. ഈ ഒരു സൈഡ് വെച്ചിട്ടാണ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കേണ്ടത്. അന്നേരം ഇതിങ്ങനെ നല്ല ലൂസായിട്ടുള്ള മാവായതുകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ നല്ല പരത്തി കിട്ടും. ഇനിയും ഇത് നമുക്കൊന്ന് ചൂടായി കിടക്കുന്ന ഓയിലോട്ട് ഇട്ട് കൊടുക്കാം. ഓയിൽ ഒരുപാട് ചൂടാവാൻ പാടില്ല, ഒരു ലോ ടു മീഡിയം ആക്കിയിട്ട് ഒന്ന് എണ്ണ ചൂടായി കഴിയുമ്പോൾ തീരെ ലോയിൽ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതാ ഇതുപോലെ ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഇതാ ഈ തവി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ല ബോൾ പോലെ ആയി കിട്ടും. അപ്പോൾ ഇത് കണ്ടോ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെ തന്നെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു ബട്ടൂര ആർക്കും ഫെയിലായി പോകത്തില്ല, കറക്റ്റായിട്ട് കിട്ടും. ബട്ടൂര എന്ന് പറയുമ്പോൾ ഇതുപോലെ തന്നെ ഇരിക്കണമല്ലോ കണ്ടോ, നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ബാക്കി ബട്ടൂരയും കൂടി ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കുകയാണ്. നമ്മൾ ഈ ബട്ടൂര പരത്തുന്ന സമയത്ത് നല്ല എണ്ണ ചൂടായിട്ട് കിടക്കണം. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇതേപോലെ ആ ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൽ പരത്തി നമുക്ക് ചുട്ടെടുക്കാം കണ്ടോ. ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നല്ല ബബ്ലി ആയിട്ട് കിട്ടും. ഇനി ബട്ടൂര ആരും ഫെയിലായിപ്പോയി എന്ന് പറയണ്ട, അതിനാണ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത് കണ്ടോ. ഇതേപോലെ ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് ഒന്ന് വേവിച്ചെടുക്കുക, പെട്ടെന്ന് റെഡിയാവും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഈനോ സോൾട്ട് കുറച്ച് കൂടുതൽ ചേർക്കുകയാണെങ്കിൽ, അതായത് ആ 10 രൂപയുടെ ആ ഒരു പാക്കറ്റ് മാത്രം മതി, അത് ചേർക്കുകയാണെങ്കിൽ അരമണിക്കൂറിനുള്ളിൽ ചുട്ടെടുക്കുക. അപ്പോൾ ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ളത് ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ചന മസാല കൂട്ടിയാണ് കഴിക്കാൻ പോകുന്നത്. അത് ചന മസാലയുടെ റെസിപ്പി ഇതിനു മുമ്പത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബട്ടൂര ഇവിടെ തയ്യാറായിട്ടുണ്ട്. ബട്ടൂരയും ചന മസാലയും സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങളുടെ അഭിപ്രായം കൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ പ്രസീത കിച്ചണിൽ ഞാൻ വീണ്ടും വരും പുതിയ പുതിയ റെസിപ്പിയുമായി. അതുവരേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരും വീട്ടിൽ സേഫായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ടാറ്റാ.